ഞങ്ങള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുമ്പൽപേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 കിലോമീറ്റർ ഇതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാല് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആകെ 20 ജീപ്പുകൾക്ക് അവിടെ സഫാരിക്ക് അനുമതിയുള്ളൂ വൈകുന്നേരം. അപ്പൊ ഞങ്ങൾ വന്നപ്പോഴത്തെ സമയം കഴിഞ്ഞു പോയി. അപ്പൊ ഒരാൾക്ക് 180 രൂപയും ജീപ്പിന് 700 രൂപയാണ് ചാർജ്. അപ്പൊ അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കടന്ന് കാട്ടിനുള്ളിലേക്ക് കയറി മൃഗങ്ങളെ കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു ദിവസം വൈകിട്ട് 20 രാവിലെ 20 ജീപ്പുകൾക്ക് അനുമതിയുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നാളെ ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. നാളെ രാവിലെ ഇതുവഴി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ വഴിയിൽ കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊരു 30 കിലോമീറ്റർ കുടൽപേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മൃഗങ്ങളെ എന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയില്ല. അപ്പൊ നോക്കാം ഏതെങ്കിലും ആനയോ കാട്ടുപോത്തോ കടുവയോ മറ്റോ ഇവിടെ ഉണ്ടോ. ഓക്കെ, പൊൻകുഴിറ്റം ഞങ്ങൾക്ക് ഇതുവരെ ഒരു മൃഗങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. 2-3 മൈലുകളെ കണ്ടു, വേറെ ഒന്നും തന്നെ ഇല്ല. ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് പ്രതീക്ഷ കൈവിടണ്ട. ഓക്കെ, ഞാൻ വെളുപ്പ് വന്നിട്ട് മൊത്തം കോടയിടുക ഐസ് പല്ലടിക്കണേ പിന്നെ നടപ്പില്ല.
സ്റ്റാർട്ടിങ് 22 BH. അപ്പോൾ ഒരു മൈലിനെ അവസാനം കണ്ടിട്ടുണ്ട്. ഒരു മൈൽ, നല്ലൊരു മൈൽ അവിടെ നിൽക്കും. ആ മൈലാണത്, ഇതാണോ ഒരു ആൺ മയിൽ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലൂടെ പോകുന്നുണ്ട്. അല്ലാതെ ഒരു മൃഗങ്ങളെയും കണ്ടില്ല. ആ രണ്ട് മൂന്ന് മാനിനെ കണ്ടു, അല്ലാതെ ഒരു മൃഗങ്ങളെ ഇവിടെ കണ്ടില്ല. എനിക്ക് തോന്നുന്നു കാട്ടിൽ വെള്ളമുള്ളതുകൊണ്ടാണ് ഒന്നും പുറത്തേക്ക് വരാത്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആനയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മഴ സമയമായിട്ട് കാട്ടിലൊക്കെ വെള്ളമുണ്ട്. പക്ഷെ മഴ സമയത്ത് വരുമ്പോഴാണ് ഇവിടെ നല്ല പച്ചപ്പൊക്കെ ഉള്ളത്. പക്ഷെങ്കിൽ ഇത് വളരെ ഡ്രൈ ആയി കിടക്കും. മയിലുകൾ ഒരുപാടുണ്ട്, എല്ലാ സ്ഥലത്തും മയിലുകൾ. അപ്പോൾ മുത്തങ്ങ റൂട്ടിൽ വലിയ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. കുറച്ച് മാനും മയിലും കുരങ്ങുകളും ഒക്കെ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. ഗുണ്ടൽപ്പേട്ട് വരെ പോയില്ല, അതിനു മുമ്പേ ഞങ്ങൾ തിരിച്ച് വണ്ടി തിരിച്ചു പോന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.